ഹായ്, ആദ്യമേ തന്നെ നമുക്ക് 29 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ആരംഭിക്കാം അല്ലേ. ഈ യാത്ര ആരംഭിക്കുന്നത് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് വളരെ അടുത്തുള്ള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുമരകത്ത് നിന്ന് 7 രൂപയ്ക്ക് ആലപ്പുഴയിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതേത് സർവീസാണെന്നോ സമയമോ ഒന്നും ഓർമ്മയില്ല. ആ ഒരു ഓർമ്മ വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു യാത്രയെപ്പറ്റി അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു തവണ വീട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ജസ്റ്റ് ഈ ഒരു റൂട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ആലപ്പുഴ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ജെട്ടിയിൽ നിന്ന് വൈകിട്ട് 5:45 സർവീസിനാണ് ഞാൻ കയറിയത്. 8 മണിയാകുമ്പോഴാണ് സർവീസ് കോട്ടയത്തെത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 2.25 മണിക്കൂറോളം ഈ 29 രൂപയ്ക്ക് നമുക്ക് പുഴകളിലൂടെയും കായലിലൂടെയും ആലപ്പുഴയുടെയും കോട്ടയത്തിൻ്റെയും ഒക്കെ കായൽ ഭംഗിയും കായൽ തീരങ്ങളുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. കൃത്യം 5:45 തന്നെ ബോട്ട് പുറപ്പെട്ടു. ആലപ്പുഴയുടെ ഈ ഭാഗത്തൂടിയൊക്കെ ഒരുപാട് തവണ ബസ്സിൽ പോകുമ്പോൾ ഈ കനാലിൽ കൂടിയൊക്കെയുള്ള യാത്ര എത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി യാത്ര ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമാണ് മനസ്സിൽ തോന്നിയത്. കാരണം പ്രതീക്ഷിക്കാതെ ഒറ്റ ദിവസം പെട്ടെന്ന് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങ് പോയതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് വളരെ സമീപത്ത് തന്നെയാണ് ആലപ്പുഴയുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് ജെട്ടിയും ഉള്ളത്. നമ്മൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഈ KSRTC ഒക്കെ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് കാണാം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ, ഇത് യാത്രാ ബോട്ടാണ്. അതായത് സ്ഥിരമായി നമ്മൾ KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ ഗവൺമെൻറ്റിന് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ബോട്ട് സർവീസാണ് യാത്രാ ബോട്ടാണ്. ധാരാളം യാത്രക്കാരാണ് സ്ഥിരമായി ഇത് യൂസ് ചെയ്യുന്നത്, വിനോദസഞ്ചാരികളല്ല. ഇപ്പോൾ നിങ്ങൾ വശങ്ങളിലൊക്കെ കാണുന്നത് വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെയാണ്. ആ ഒരു സർവീസിൽ കിട്ടുന്ന ലക്ഷറിയോ സൗകര്യങ്ങളോ ഒന്നും ഈ ബോട്ടിൽ ഉണ്ടാവില്ല എന്ന് ആദ്യമേ പറയട്ടെ. സാധാരണ ഒരു ബോട്ടാണ്. എന്നാൽ ചിലവ് ചുരുക്കി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ സ്യൂട്ടബിളാണ്. കയറുന്ന സമയത്ത് കുറച്ച് തിരക്കുണ്ട്. അതാ ഇപ്പോൾ കാണുന്നതാണ് KSRTC. അതൊക്കെ പാസ് ചെയ്ത് നമ്മൾ പുന്നമട കായലിൻ്റെ ഭാഗത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും. കാരണം സ്ഥലപ്പേര് ഞാൻ പറയുന്നത് ചിലപ്പോൾ കൃത്യമാകണമെന്നില്ല. തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തിരുത്തുക, ക്ഷമിക്കുക. കാരണം ഞാൻ ആലപ്പുഴക്കാരനല്ല. ഈ ബോട്ട് യാത്രയ്ക്കിടയിൽ ഗൂഗിൾ മാപ്പിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. തന്നെയുമല്ല, ഞാൻ പറഞ്ഞതുപോലെ ആലപ്പുഴക്കാരനുമല്ല. അതുകൊണ്ട് ഏതൊക്കെ ഭാഗത്തു കൂടിയാണ് പോകുന്നതെന്ന് കൃത്യമായ ഇൻഫർമേഷൻ ഇല്ല. പിന്നെ പല സ്ഥലങ്ങളിലും റേഞ്ചും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ആലപ്പുഴ നഗരത്തിനുള്ളിലൂടെയുള്ള ആ കനാലിൽ നിന്ന് പുന്നമട കായലിൻ്റെ വളരെ വിശാലമായ ഒരു ഏരിയയിലേക്കാണ് എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഉള്ള കാഴ്ച വളരെ മനോഹരമാണ്. കാരണം ധാരാളം ഹൗസ് ബോട്ട്, വിനോദസഞ്ചാര മേഖലയിലുള്ള ഹൗസ് ബോട്ടുകൾ, കെട്ടുവള്ളങ്ങൾ ധാരാളം നിറഞ്ഞു കിടക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ യാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ട് സർവീസ് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പല റൂട്ടുകളിലൂടെ പോകാറുണ്ട്, പല സമയത്ത് പോകാറുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കും പല റൂട്ടുകൾ ഫോളോ ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ സമയക്രമം ഞാൻ വീഡിയോയുടെ അവസാനം ചേർത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലും ഇതേ സമയക്രമം കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയത് 5:45 ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് കോട്ടയത്തേക്ക് പോകുന്ന സർവീസിലാണ്. അത് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുകയും കൃത്യസമയത്ത് എത്തുകയും ചെയ്തു. ബാക്കി സർവീസ് നിങ്ങൾ ആലപ്പുഴയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് തിരക്കിയിട്ട് പോവുക. എത്ര സമയം യാത്രയെടുക്കും, പല സമയങ്ങളാണ് എത്താൻ എടുക്കുന്നത്. ചില ബോട്ട് സർവീസ് 2 മണിക്കൂർ കൊണ്ട് എത്താം, ചിലത് 2.5 മണിക്കൂർ എടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. വിനോദസഞ്ചാരത്തിന് പോകുന്ന ബോട്ടിൽ കിട്ടുന്ന ഒരു വലിയ സൗകര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർക്കണം, ഇത് യാത്രാ സർവീസ് ആയതുകൊണ്ട് തന്നെ ബോട്ട് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇതുപോലെ പല ഭാഗങ്ങളിലെ പല ജെട്ടികളിലായിട്ട് ആളുകളെ ഇറക്കുവാനും കയറ്റുവാനും കരയോടടുപ്പിക്കും. ഇതൊന്നും നിങ്ങൾക്ക് അലോസരമായി തോന്നില്ല എങ്കിൽ മാത്രമാണ് ഈ സർവീസ് ചൂസ് ചെയ്യേണ്ടത്. എനിക്കിതൊന്നും യാതൊരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു. കാരണം നമ്മളൊന്നും ഇതുപോലത്തെ ഒരു സർവീസിൽ യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിൽ കാണുന്ന അനുഭവങ്ങളൊക്കെ പുതിയതാണ്. KSRTCയിലാണ് നമ്മൾ സാധാരണ യാത്രകളൊക്കെ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു സർവീസിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും വ്യത്യസ്തമായിരിക്കും. പിന്നെ യാത്ര തുടങ്ങുന്ന സമയത്ത് ബോട്ട് നിറയെ ആളുകളുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടും. ഞാൻ ഏകദേശം യാത്ര തുടങ്ങി ഒരു 2 മണിക്കൂറിന് ശേഷമാണ് സീറ്റിലിരുന്നത്. അതുവരെയും ഞാൻ 2 വശങ്ങളിലെയും കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി പകർത്തുവാനും അത് കാണുവാനും ബോട്ടിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മാറി മാറി നിൽക്കുകയായിരുന്നു. ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഏകദേശം ഒരു 10-ൽ കൂടുതൽ ബോട്ട് ജെട്ടികളിൽ ബോട്ട് ഇതുപോലെ കരയ്ക്കടുപ്പിച്ച് ആളുകളെ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം നമുക്ക് തുടർച്ചയായ യാത്ര, ഏകദേശം 10-20 മിനിറ്റ് എങ്ങും നിർത്താതെയുള്ള യാത്ര കിട്ടും.
പുന്നമടക്കായലിൽ നിന്ന് വീണ്ടും വീതി കുറഞ്ഞൊരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് കയറും. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പമ്പാ നദിയാണെന്ന്. പമ്പാ നദിയുടെ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ പമ്പാ നദി വളരെ വീതിക്കാണ് ഒഴുകുന്നത്. കണ്ടാലൊരു പുഴയാണെന്നോ അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ കാണുമ്പോൾ അത് നദിയാണെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. അത്ര വിശാലമായ ഭാഗങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്നവർക്ക് രാവിലെ സമയങ്ങളിൽ ഏകദേശം 5 മണിക്ക് വെളുപ്പിനെ യാത്ര പുറപ്പെടുന്ന ബോട്ട് സർവീസുകളുണ്ട്. അതേപോലെ വൈകുന്നേരങ്ങളിലുമുള്ള സർവീസുകളുമുണ്ട്. അപ്പോൾ ആ ചൂട് ഒന്നും സഹിക്കാൻ പറ്റാത്തവർ ഈ രാവിലെയുള്ള സർവീസോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സർവീസോ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അസ്തമയ സൂര്യൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കായലിലൂടി നമ്മുടെ രണ്ട് വശങ്ങളിലും ധാരാളം കെട്ടുവള്ളങ്ങളും ചെറിയ വള്ളങ്ങളും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അസ്തമയ സൂര്യൻ്റെ ഭംഗി ആസ്വദിച്ച് ആ കായൽ യാത്ര നടത്തുവാൻ വളരെ എന്താ പറയുക ഒരു മനോഹരമായൊരു അനുഭവമാണ്. നമ്മുടെ വീട്ടുകാരെയൊക്കെ കൊണ്ട് ഒരുപാട് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒത്തിരി പൈസയൊന്നും ഇതിനു വേണ്ടി ചിലവാക്കാൻ താല്പര്യമില്ലാത്തവർ എന്നാൽ ഈ യാത്രയുടെ ഒരു ഭംഗി ചെറുതായിട്ടൊന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സർവീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സമയം നമുക്ക് ഒരാൾക്ക് 29 രൂപ നിരക്കിൽ യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സർവീസിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ പമ്പാ നദി അവിടുത്തെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നാണ് ഒഴുകുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു നമ്മൾ ഓരോ വർഷവും മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് പമ്പാ നദി കരകവിഞ്ഞൊഴുകി കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ ധാരാളം വെള്ളം കയറി എന്നൊക്കെ പറയുന്നത് ഞാൻ ആലോചിക്കും. ഇത്ര പെട്ടെന്ന് അവിടെ വെള്ളം കയറുന്നത് എങ്ങനെയാണെന്ന് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ എളുപ്പം നമുക്ക് മനസ്സിലായി. ഈ നദി ഒഴുകുന്നത് കൃഷിയിടങ്ങളിൽ നിന്ന് ഒരുപാട് ഉയർന്നിട്ടാണ്. ഈ നദിയെ കെട്ടി നിർത്തി ആ ഒരു റൂട്ടിൽ ഒരു കനാല് പോലെ ഒഴുക്കുകയാണെന്നൊക്കെ തോന്നിപ്പോകും. അതേപോലെ ഉയർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു പമ്പാ നദി ഈ ഭാഗത്തൂടെ ഒഴുകുന്നത്. ബോട്ട് ഒന്ന് പമ്പാ നദിയിലേക്ക് കയറി 2-3 ബോട്ട് ജെട്ടികളിൽ നിർത്തിയ ശേഷം വീണ്ടും തിരിച്ച് ഇറങ്ങി വന്നിട്ട് വേമ്പനാട് കായലിൻ്റെ ഭാഗത്തേക്ക് എത്തും. ആ ഭാഗം വളരെ വിശാലവും വളരെ മനോഹരവുമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പമ്പാ നദിയിൽ നിന്ന് ബോട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് വേമ്പനാട് കായലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ വരുന്ന കാഴ്ച വളരെ മനോഹരമാണ്. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ആ കായലിൽ കൂടി നമ്മുടെ യാത്രാ ബോട്ടും അങ്ങിങ്ങായി കിടക്കുന്ന ചില ഹൗസ് ബോട്ടുകളും മീൻ പിടിക്കാൻ വേണ്ടി സ്വകാര്യമായ ആളുകളുടെ സ്വകാര്യ ബോട്ടുകളും അങ്ങനെയൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. ഈ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും കൃഷിയിടത്തേക്കാൾ ഉയർന്ന് പുഴ നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഒട്ടുമിക്ക ഭാഗങ്ങളും. ഈ ഭാഗത്ത് പുഴ മാത്രമല്ല ചിത്തിര, മാർത്താണ്ഡം, കായലുകളൊക്കെ നമുക്ക് ഈ ഭാഗത്തൂടി പോയി കഴിഞ്ഞാലാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട വലിയ ചരിത്രം ആ ഒരു ഏരിയയിൽ നമുക്ക് ഈ ചിത്തിര മാർത്താണ്ഡം കായലിനെ പറ്റിയൊക്കെ പഠിക്കാനും അറിയുവാനുമുണ്ട്. പണ്ട് വലിയ ഭക്ഷ്യക്ഷാമമൊക്കെ വന്നപ്പോൾ കായൽ മണ്ണിട്ട് നികത്തി ഒരുപാട് ആളുകളുടെ പ്രയത്നത്താൽ നിർമ്മിച്ചെടുത്ത കൃഷിയിടങ്ങളാണ് ഇവിടെയൊക്കെ. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം എനിക്കത് കൃത്യമായി പറഞ്ഞു തരാൻ അറിയില്ല. ഒരു ഭാഗത്ത് നമ്മൾ വേമ്പനാട് കായലിൽ നിന്ന് വീണ്ടും മണിമലയാറ്റിലേക്കും ഈ ബോട്ട് കയറും. കയറി 1-2 ബോട്ട് ജെട്ടികളിൽ ആളെ ഇറക്കിയ ശേഷം വീണ്ടും തിരിച്ച് ബോട്ട് നമ്മുടെ വേമ്പനാട് കായലിലേക്ക് തന്നെ മടങ്ങിയെത്തും. മടങ്ങിയെത്തി നമ്മൾ മാർത്താണ്ഡം കായലിൽ കൂടി സഞ്ചരിച്ച് കൂടൂർ പുഴ കയറി അതുവഴിയാണ് കോട്ടയം ജില്ലയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തിയൊന്നും ഇതിൽ എവിടെയാണെന്നൊന്നും എനിക്ക് കൃത്യമായി പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് പല സമയത്തും മൊബൈലിന് റേഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി ഒരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, സ്ഥലങ്ങൾ തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. വീണ്ടും വേമ്പനാട് കായലിൻ്റെ വലിയ ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഭാഗത്തുള്ള ചെറിയ വള്ളങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത്രയും വിശാലമായ പരന്ന് കിടക്കുന്ന കായലിൽ ഒരു കുഞ്ഞു വള്ളം അതിലൊരാളിരുന്ന് മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ വളരെ ഭംഗിയാണ്. ആദ്യമായി ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നവർക്കൊക്കെ ഇതെല്ലാം പുതുമയുള്ള വളരെ മനോഹരമായ അവിസ്മരണീയമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും. ഈ ഒരു 29 രൂപ കൊടുത്ത് ഈ ഒരു യാത്ര ചെയ്യുന്നത് ഒട്ടും നഷ്ടം തന്നെയല്ല. പിന്നെ കായലിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സ്മെല്ലൊന്നും ചിലർക്ക് പിടിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത്രയും ദീർഘമായൊരു സർവീസ് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ മാർത്താണ്ഡം കായലിൻ്റെ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. ഇവിടെ എങ്ങും ഇടയ്ക്ക് ആളെ എങ്ങും ഇറക്കാൻ ഈ ബോട്ടിന് നിർത്താൻ ജെട്ടികളൊന്നുമില്ല. അല്ലെങ്കിൽ ഇറങ്ങാൻ ബോട്ടിൽ ആളില്ലാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ജെട്ടികളിലേക്ക് അടുപ്പിക്കാത്തത്. ഈ ഭാഗത്തെത്തുമ്പോൾ പിന്നെ കുറേ ദൂരത്തേക്ക് എങ്ങും ബോട്ട് നിർത്തിയിട്ടില്ല. തുടർച്ചയായ യാത്രയായിരുന്നു. ഫോണൊക്കെ ഞാൻ മാറ്റിവെച്ച് വളരെ വിശാലമായി ഇവിടെ മുതൽ അങ്ങോട്ട് ആസ്വദിക്കുകയായിരുന്നു യാത്ര. നേരെ കിടക്കുന്ന കനാലിലൂടെ മണിക്കൂറുകളോളം ബോട്ട് കോട്ടയം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്.
ഞാൻ പറഞ്ഞതുപോലെ ബോട്ട് സർവീസിൻ്റെ സമയം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. വീഡിയോയുടെ അവസാനം ഫോട്ടോ ഇമേജും ഞാൻ ചേർക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി വീഡിയോ പകർത്തുന്നത് മണ്ടത്തരമാണെന്ന് തോന്നുന്നു, കാരണം ഇരുട്ട് മൂടി വരികയാണ്. അപ്പോൾ കായലിലൂടെയുള്ള യാത്ര, ചിലർക്ക് രാത്രി യാത്ര വെള്ളം കാണുന്നൊക്കെ പേടിയുള്ളവരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ പകൽ യാത്ര ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഏകദേശം ഒരു 20-30 മിനിറ്റോളം ഇരുട്ടത്തുകൂടി അങ്ങ് നിർത്താതെ കോട്ടയം ലക്ഷ്യമാക്കി കൂടൂർ പുഴയിലൂടെയുള്ള യാത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.